കൊച്ചി എളമക്കരയിലെ ഒരു സ്കൂളിൽ നിന്ന് പ്രശാന്ത് നിലമ്പൂർ ഇപ്പോ നമുക്കൊപ്പമുണ്ട്. പ്രശാന്ത്, സാധാരണക്കാരായ ആളുകൾ ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പരിപാടിയുടെ ഭാഗമാകുന്നു, കൊച്ചുകുട്ടികൾ വരെ അതിന്റെ ഭാഗമായി മാറുന്നു. ഈ എളമക്കര സ്കൂളിലെ കാഴ്ചകൾ എങ്ങനെയൊക്കെയാണ്? ശാലിനി, എല്ലാ വീടുകളിലും പതാക എന്ന വലിയ ക്യാമ്പയിൻ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നു. വീടുകളിലും ഫ്ളാറ്റുകളിലും മാത്രമല്ല, സ്കൂളുകളിലും കൊച്ചുകുട്ടികൾ പോലും ഇത്തരം പതാക ഉയർത്തലും അതുപോലെ തന്നെയുള്ള കലാപരിപാടി. ഞാനിപ്പോൾ ഉള്ളത് എളമരയിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. ഇവിടെ കുട്ടികളുടെ കലാപരിപാടികൾ സ്വാതന്ത്ര്യ ദിനവുമായൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചത് ഉൾപ്പെടെയുള്ള പഴയ ചരിത്രം സംഭവങ്ങളൊക്കെ തന്നെ കുട്ടികൾ ദൃശ്യമായിട്ട് ആവിഷ്കരിക്കുകയാണ്. അവർ കലാപരിപാടികൾ ഒക്കെയായി ആഘോഷമാക്കുകയാണ്. ഈ ഇന്ന് 3 ദിവസം, ഇനിയിപ്പോ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ഇനി 2 ദിവസം കൂടി ബാക്കിയുണ്ട് എങ്കിലും എല്ലാ വീടുകളിലും പതാക എന്ന ക്യാമ്പയിന്റെ ഒക്കെ ഭാഗമായി തന്നെയാണ് ഈ സ്കൂളിൽ വലിയൊരു പതാക ഉയർത്തിക്കൊണ്ട് ബാക്കി കുട്ടികൾക്ക് അവർക്ക് കുറച്ചുകൂടി സന്തോഷകരമായ ഒരു സാഹചര്യമൊക്കെ സ്കൂളിലെ മാനേജ്മെന്റും അതുപോലെ തന്നെ അധ്യാപകരും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മോടൊപ്പം സ്കൂളിലെ അധ്യാപിക പൂജ ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ നമ്മളിവിടെ 75th ഇൻഡിപെൻഡൻസ് ഡേയുടെ ആഘോഷമായിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്ററും ഓണറബിൾ ചീഫ് മിനിസ്റ്ററും എല്ലാവരും അവിടെ ഒരു വിഷൻ ആയിരുന്നു, ഹർ ഘർ തിരംഗ. അപ്പം നമ്മുടെ സ്കൂളിൽ നമ്മൾ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു നമുക്ക് എന്ത് ചെയ്യാമെന്ന്. അപ്പോൾ അവർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സിമ്പിളായിട്ട് അവർ പറഞ്ഞു നമുക്കൊരു ഗ്രാൻഡ് ആയിട്ടൊരു വലിയ ഫ്ലാഗ് ചെയ്യാമെന്ന്. സോ അവരുടെ ആ ഒരു ഡ്രീം നമ്മൾ നമ്മുടെ ഫാക്കൽറ്റീസിനടുത്തും സ്റ്റുഡൻറ് കൗൺസിലിൻ്റെ അടുത്തും നമ്മുടെ അശോക വേൾഡ് സ്കൂൾ മാനേജ്മെൻ്റ് അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ ദ റിയലി ലവ്ഡ് ഇറ്റ്. ആൻഡ് സ്കൂളിലെ കുട്ടികൾക്കും അത് നമ്മൾ അച്ചീവ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു. ആൻഡ് ടുഡേ വി ആർ ഹിയർ സീയിങ് ദാറ്റ് ബിഗ് ഫ്ലാഗ്. നമ്മുടെ വലിയ പതാകയ്ക്കും അപ്പുറം കുട്ടികൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാവുക കലാപരിപാടികളും അവരുടെ ആഘോഷങ്ങളിലും ഒക്കെയാണ്. അതും കലാപരിപാടികളുടെ സ്കിറ്റ് നടക്കുന്നുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായി ഡാൻസ് ഉണ്ട്, ദേശഭക്തി ഡാൻസ്, ആൻഡ് നമുക്ക് ക്വിസ് കോമ്പറ്റീഷൻസ്, സിംഗിങ് കോമ്പറ്റീഷൻ, ഡാൻസ് കോമ്പറ്റീഷൻ, അങ്ങനെ കുറേ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. ശാലിനി, കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലാണ്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം, കൊച്ചു കുട്ടികളാണ്, അവരൊക്കെ നിലത്ത് ഇരിക്കുന്ന കുഞ്ഞു കുട്ടികളാണ്. അവരൊക്കെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഒക്കെ ആഘോഷങ്ങളിൽ അവർ പങ്കാളികളാവുകയാണ്. അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർക്ക് സ്വാഭാവികമായും വീട്ടിൽ പതാക എന്ന ക്യാമ്പയിൻ അപ്പുറത്തേക്ക് ചെറിയ കലാപരിപാടികളും ഒക്കെ ആയിരിക്കും അവർക്ക് കൂടുതൽ സന്തോഷം നൽകുക. ആ അർത്ഥത്തിലേക്കാണ് സ്കൂളും ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വലിയ തോതിലുള്ള ആഘോഷങ്ങൾ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. എല്ലാ വീടുകളിലും പതാക ഉയർത്തിയിട്ടുണ്ട്, ഫ്ളാറ്റുകളിൽ പതാക ഉയർത്തിയിട്ടുണ്ട്, സ്കൂളുകളിലുണ്ട്. ഈ സ്കൂളിൽ തന്നെ ഏറ്റവും വലിയ പതാക ഉയർത്തിയിട്ടുണ്ട്. ഒപ്പം കുട്ടികൾക്ക് സന്തോഷകരമായ രീതിയിൽ അവർക്ക് ആനന്ദകരമായ രീതിയിലുള്ള കലാപരിപാടികൾ, ഒപ്പം തന്നെ സ്വാതന്ത്ര്യ ദിനത്തിലെ നമ്മുടെ പൂർവികർ അനുഭവിച്ച ത്യാഗം അവർക്ക് ദൃശ്യങ്ങളിലൂടെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലൊക്കെയുള്ള ബോധവൽക്കരണം, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന ദൃശ്യാവിഷ്കരണത്തിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന രീതിയിലേക്കൊക്കെയുള്ള പരിപാടികളൊക്കെയായി ആഘോഷമായി തന്നെയാണ് സ്കൂളുകളിലും സ്വാതന്ത്ര്യ ദിനത്തിന്റെ പരിപാടികളൊക്കെ നടക്കുന്നത്. ശാലിനി, ശരി. പ്രശാന്ത്, സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ കൂടുതൽ മനോഹരമായ ദൃശ്യം